സമ്പത്ത് നേടാനായി ആരോഗ്യം കളയും. ഒടുവിൽ നഷ്ടമായ ആരോഗ്യത്തിന് വേണ്ടി ആ സമ്പത്ത് മുഴുവനും ചെലവഴിക്കും. ഇതാണ് ശരാശരി മലയാളികളുടെ അവസ്ഥ. കേരളത്തിൻ്റെ ജനസംഖ്യയിൽ 4% ആളുകൾ മാത്രമാണ് ഫിറ്റ്നസിൽ അഥവാ ആരോഗ്യ പരിപാലനത്തിൽ ശ്രദ്ധിക്കുന്നത്. ബാക്കിയുള്ളവരിൽ ഏറെ പേരും ഏതെല്ലാമോ നേട്ടങ്ങൾക്ക് പിന്നാലെ ഓടി ആരോഗ്യം ക്ഷയിച്ച് വീണ്ടു പോവുകയാണ്. ഒരു ആശ്വാസം എന്തെന്നാൽ അടുത്ത കാലത്തായി അതിൽ ചില മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്നു എന്നതാണ്. ഹെൽത്ത് ഈസ് വെൽത്ത്, ആരോഗ്യമാണ് സമ്പത്ത് എന്ന ഒരു മനോഭാവം ആളുകൾ കൈക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ആ പ്രധാന മാറ്റം. ഫിറ്റ്നസിലേക്കും സ്പോർട്സിലേക്കും ആളുകളുടെ മനോഭാവത്തെ വലിയ രീതിയിൽ സ്വാധീനിച്ച ഒരു വ്യക്തിത്വത്തെയാണ് ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ ഒരു മാറ്റത്തിലേക്ക്, അതായത് സ്പോർട്സിൻ്റെയും ഗെയിംസിൻ്റെയും എക്സസൈസിൻ്റെയും പ്രാധാന്യം ജീവിതത്തിൽ എത്രത്തോളമുണ്ടെന്ന് അറിയിച്ചുകൊണ്ട് ആളുകളെ ആരോഗ്യത്തിലേക്ക് ഉണർത്തിവിട്ട ഒരു മഹത് വ്യക്തിത്വത്തെ ഇവിടെ പരിചയപ്പെടുത്തുകയാണ്. എ കെ നിഷാദ്, കോഴിക്കോട് സ്വദേശിയായ അദ്ദേഹം കോസ്മോസ് സ്പോർട്സ് എന്ന ബിർ സ്ഥാപനത്തിൻ്റെ ചെയർമാൻ സ്ഥാനം അലങ്കരിക്കുക കൂടി ചെയ്യുകയാണ്. സ്പോർട്സ് ആൻഡ് ഫിറ്റ്നസ് രംഗത്ത് ഒരു മലയാളിയും ഇൻവെസ്റ്റ് ചെയ്യാൻ ധൈര്യപ്പെടാത്തത്ര ഭീമമായ തുകയാണ് ഈ മാറ്റം സൃഷ്ടിച്ചെടുക്കാൻ എ കെ നിഷാദും സഹോദരൻ എ കെ ഫൈസലും മുതൽ മുടക്കിയിട്ടുള്ളത്. 50 കോടി രൂപ. സ്പോർട്സ് രംഗത്ത് വരാൻ കാരണം ചെറുപ്പത്തിൽ തന്നെ സ്പോർട്സിനോടുള്ള താല്പര്യമായിരുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ ബാഡ്മിൻ്റനും മറ്റ് സ്പോർട്സ് ആക്ടിവിറ്റീസിലും ഉള്ളതുകൊണ്ട് തന്നെ നല്ലൊരു സ്പോർട്സ് ഉപകരണങ്ങൾ എവിടെ ലഭിക്കുമെന്ന് അന്വേഷിച്ചപ്പോൾ പല സ്ഥലത്തും ഞാൻ കറങ്ങി നടന്നപ്പോൾ നല്ല ഉപകരണങ്ങൾ കിട്ടിയിരുന്നില്ല. അപ്പം വലിയ വലിയ പ്ലെയേഴ്സൊക്കെ എവിടെ നിന്നാണ് ഈ ഉപകരണങ്ങൾ വാങ്ങിക്കുന്നത് പഠിച്ചപ്പോൾ അതൊക്കെ വലിയ വലിയ കമ്പനികൾ സ്പോൺസർ ചെയ്യുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്പോർട്സിന് നല്ലൊരു ഷോറൂംസ് ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കുകയും നമുക്കറിയാം പല പ്രോഡക്റ്റിനും ഒന്നും നല്ല നല്ല ഷോറൂംസുണ്ട്, നല്ല നല്ല സൂപ്പർ മാർക്കറ്റുകളുണ്ട്, നല്ല നല്ല കാർ ഷോറൂമുകളുണ്ട്, പല അല്ലെങ്കിൽ പല ഇലക്ട്രോണിക് ഷോറൂമുകളുണ്ട്. സ്പോർട്സ് രംഗത്ത് നല്ല ഷോറൂംസുകൾ നമ്മുടെ മാർക്കറ്റിലോ അല്ലെങ്കിൽ നമ്മുടെ ടൗണിലോ ലഭ്യമല്ലായിരുന്നു. അതിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കുകയും അത് ബിസിനസ്സായിട്ട് അല്ലാതെ ഒരു പാഷൻ്റെ ഭാഗമായിട്ട് തുടങ്ങിയ ഒരു സംരംഭമാണ് കോസ്മോസ് സ്പോർട്സ്. ഇതിൽ ഈ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് എല്ലാ വർഷവും 40% ഗ്രോത്ത് ഉള്ള ഒരു ഇൻഡസ്ട്രിയാണ് സ്പോർട്സ് ഇൻഡസ്ട്രി. നമ്മൾ സ്പോർട്സിനെ സ്നേഹിക്കുകയും സ്പോർട്സിലേക്ക് കടന്നു വരികയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു നല്ലൊരു ആരോഗ്യത്തിന് നമുക്ക് വാർത്തെടുക്കാൻ പറ്റും. കൂടാതെ എല്ലാവിധ സ്പോർട്സ് ഉപകരണങ്ങളും മിതമായ വിലയിൽ ജൂനിയൻ ഗുഡ്സ്. ജൂനിയൻ ഗുഡ്സ് എന്ന് പറയുന്നതിന് പ്രധാനപ്പെട്ട ഒരു അടിവരയിട്ട് പറയാനൊരു കാരണം ഏറ്റവും നല്ല പ്രോഡക്റ്റ് കൊടുക്കുക എന്നുള്ളതാണ്. ഒരു സ്പോർട്സ് താരങ്ങളെ വാർത്തെടുക്കുമ്പോൾ അവരുപയോഗിക്കുന്ന ഉപകരണങ്ങൾ ജൂനിയൻ ഗുഡ്സ് അല്ലെങ്കിൽ പല ഇഞ്ചുറീസും വരാൻ കാരണമുണ്ട്. ഇമ്മ്യൂണിറ്റി കൂട്ടുന്നത് സ്പോർട്സിൽ കൂടി മാത്രമേ സാധ്യമാവുകയുള്ളൂ. കൂടുതൽ ടൈം നമ്മൾ എക്സസൈസിലേക്ക് വരേണ്ടതുണ്ട്. നമ്മൾ ചൈനയെ നോക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ സ്പോർട്സ് രംഗത്ത് വളരെ പിറകിലാണ്. അപ്പോൾ അവരൊക്കെ തന്നെ ചെറുപ്പത്തിൽ തന്നെ അവരുടെ കുട്ടികളെ 3-4 വയസ്സാകുമ്പോൾ ജിംനാസ്റ്റിക്കും മറ്റുള്ള സ്പോർട്സ് ആക്ടിവിറ്റീസിലേക്കൊക്കെ വളരെ ചെറുപ്പത്തിൽ തന്നെ അതിൻ്റെ ട്രെയിനിങ്ങും കാര്യവും കൊടുക്കുക. ഈ പ്ലേ ഗ്രൗണ്ട് കാണുമ്പോൾ ഞാൻ എൻ്റെ 38 വർഷം പിറകിലേക്ക് ഒന്നെത്തി നോക്കുമ്പോൾ അന്ന് ഞാൻ കളിച്ചിരുന്ന ബാറ്റും ഈ ബാറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അന്ന് മരത്തിൻ്റെ ബാറ്റ് കൊണ്ടാണ് കളിച്ചിരുന്നത്. അന്ന് പ്രഭാത പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പ്ലേ ഗ്രൗണ്ടിൽ ചെല്ലുമ്പോൾ അന്ന് കളിക്കാനുള്ള ഇത്ര നല്ല ഗ്രൗണ്ട്സോ ഒന്നും ലഭ്യമല്ലായിരുന്നു. അപ്പോൾ അതിനൊക്കെ തന്നെ ഇന്ന് വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കുട്ടികൾക്ക് കളിക്കാനുള്ള വളരെ വിശാലമായ AC സൗകര്യത്തോടു കൂടിയിട്ടുള്ള പ്ലേ ഗ്രൗണ്ടാണ്. ഇന്ന് GCC തന്നെ ഏറ്റവും വലിയ ഒരു സ്പോർട്സ് സിറ്റി നമ്മൾ ഷാർജയിൽ പണിപ്പുരയിലാണ്. ഏകദേശം ഏതൊക്കെ ടൈപ്പ് സ്പോർട്സാണുള്ളത്, എല്ലാവിധ ഓൾ സ്പോർട്സ് എന്ന ഒരു കോൺസെപ്റ്റാണ് നമ്മൾ ആ ഷാർജയിലെ സ്പോർട്സ് സിറ്റിയിൽ വരാൻ പോകുന്നത്. എല്ലാ സ്പോർട്സ് ആക്ടിവിറ്റീസും, സ്പോർട്സ് എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണൽ ഹാർമണിയാണ്, ഒരു മാത്തമെറ്റിക്സാണ്, ഒരു നല്ലൊരു ആരോഗ്യത്തെ വാർത്തെടുക്കാൻ പറ്റിയൊരു അവസരമാണ് സ്പോർട്സ് എന്ന് പറയുന്നത്. ഇവിടെ മണിക്കൂറുകൾക്കും ദിവസങ്ങളായിട്ടും ആഴ്ചകളായിട്ടൊക്കെ മെമ്പർഷിപ്പും വർഷങ്ങളും മെമ്പർഷിപ്പ് എടുക്കാനുള്ള എല്ലാവിധ അവസരങ്ങളുമുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഇത് നോക്കി നടത്തുന്നത് ദുബായിൽ എൻ്റെ ജ്യേഷ്ഠൻ ഫൈസലിൻ്റെ മകൻ ജാസിമാണ്. കൂടാതെ നമ്മൾ സ്പോർട്സ് അവിടെ നോക്കി നടത്തുന്നത് എൻ്റെ മകൻ ആബിദും. ഇവരൊക്കെ തന്നെ ഒരു നല്ലൊരു ടീം
ഇതിന്റെ പിറകിൽ എക്സ്പീരിയൻസ് ഉള്ള ടീം ഇതിന്റെ പിറകിൽ വർക്ക് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും ഇതൊരു ബിസിനസ് ആയിട്ട് കണ്ടുകൊണ്ടല്ല ഇതിനുള്ള പാഷൻ ആയിട്ടാണ് ഇതിന്റെ പിറകിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ആയാലും വെരി ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ആണ് അപ്പോൾ ഇതിനോടുള്ള ഒരു താൽപര്യം കൊണ്ട് മാത്രമാണ് ഇത്രയും വലിയ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇതിൽ നടത്താൻ കാരണം താങ്ക്യൂ താങ്ക്യൂ ഓൾ